ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു ചലഞ്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ നല്ലൊരു കിടിലൻ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ വീഡിയോസൊന്നും ഇടാഞ്ഞിട്ട് നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ റീസൺ എന്നൊക്കെ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ റോയി ബേബി ഇപ്പോൾ വലുതായിട്ട് വരുവാണ്. അപ്പോൾ രാത്രി ചില ദിവസം ഒന്നും ഉറങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് എഡിറ്റിങ്ങും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം. പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. പിന്നെ അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ ഓണം വ്ളോഗിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറുണ്ട്. സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത്തവണ ഓണത്തിന് ഒരുപാട് പേര് ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പെട്ട ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും സദ്യ കഴിക്കാൻ വരാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാളുടെ അടുത്ത് പോയാൽ മറ്റാൾക്ക് പരിഭവമാവും ഒന്നാമതത്. പിന്നെ രണ്ടാമതായിട്ട് റൂയി ബേബിനെ കൊണ്ട് ഇപ്പം അങ്ങനെ ഒരുപാട് പേര് കൂടുന്നിടത്ത് പോകുന്നതും നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ ചീത്ത പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാം ഒഴിവാക്കി ഇപ്പം വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഇതുപോലത്തെ കുറേ പണികൾ ബാക്കിയുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സെറ്റ് വാഴയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലാകെ രണ്ട് വാഴയില മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്നെങ്കിൽ കഷ്ണങ്ങളായിട്ടുണ്ടാവും അല്ലെങ്കിൽ കളറ് മാറിയിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിൽ നല്ല വാഴയിലയിൽ കുഴപ്പമില്ലാത്ത ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒട്ടും പാടില്ല ഇലയിൽ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് ഫൈനൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ആവി കൊള്ളിക്കാൻ അങ്ങനത്തെ ആവശ്യത്തിന് ഇലയിൽ പരുത്തി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ജിപ്പ് ലോക്ക് ബാഗിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിലല്ല കേട്ടോ, പാർഷ്യൽ ഫ്രീസറിൽ വെക്കുക. നല്ലോണം എയറൊക്കെ പോയിട്ട് വേണം കേട്ടോ അങ്ങനെ വെക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്തവണത്തെ ഗിഫ്റ്റ് നല്ല സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഡ്രസ്സാണ് ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതും പാകിസ്ഥാനി ഡ്രസ്സാണ്. മൂന്ന് പാകിസ്ഥാനി ഡ്രസ്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡാണ്. അപ്പം അയച്ചു തന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ഒരു ഇസിയാറത്ത് നിന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ അവർക്ക് കാസർഗോഡ് ഒരു ഷോപ്പും കൂടി ഉണ്ട്. ഇസിയാറത്ത് തന്നെയാണ് കാസർഗോഡ് ഷോപ്പിൻ്റെ പേര്. ഞാൻ താഴെ പിന്നെ കമൻ്റായിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. വാട്സപ്പ് നമ്പറും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. പിന്നെ ഷോപ്പിൻ്റെ ഓണേഴ്സ് മലയാളീസ് തന്നെ കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനി സ്യൂട്ട്സാണ് മെയിനായിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യാത്ത ഡ്രസ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈപ്പിൽ അറിയാലോ പാകിസ്ഥാനി ഡ്രസ്സ് അവരുടെ സ്റ്റിച്ചിങ് തന്നെ മൊത്തം ലൂസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ലൂസിൽ വേണ്ട എന്നാണെങ്കിൽ ചുരിദാർ ബിറ്റ് പോലെ നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിൽ തയ്ക്കാം. അപ്പോൾ ഇവരുടെ ദുപ്പട്ടൊക്കെ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള തുണികളൊക്കെ നമുക്ക് നമ്മൾ സാധാ ചുരിദാർ ബിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഷോള് നന്നായി കിട്ടണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ ഷോളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല വർക്കുള്ള ഷോളൊക്കെയാണ്. അതുപോലെ തന്നെ പാൻസിലുമാണെങ്കിലും കുറച്ചൊക്കെ വർക്കുണ്ട്. പിന്നെ പാൻസ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ പാൻസ് വേറൊരു രീതിയായിരിക്കും. പാകിസ്ഥാനി ടച്ച് വരുന്നൊരു ഇതായിരിക്കും. പിന്നെ സ്ലീവ് ആണെങ്കിലും നല്ല ലൂസായിരിക്കും. അങ്ങനെയാണ് പാകിസ്ഥാനി ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. അല്ലാത്തവർക്ക് സ്റ്റിച്ച് ചെയ്യാത്ത ബിറ്റുകളുണ്ട്, ചുരിദാർ ബിറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് മൂന്ന് ഡ്രസ്സാണ് അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ രണ്ടെണ്ണം നല്ല കറക്റ്റ് അത്യാവശ്യം ലൂസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൂന്നാമത്തത് ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പം റെഡിമെയ്ഡ് വേണ്ടെന്നാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാത്തതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാസർഗോഡുള്ളവർക്ക് നേരിട്ട് പോയിട്ട് അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. മൈ ജിയാറത്ത് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഞാൻ താഴെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം ഡീറ്റെയിൽസൊക്കെ. അപ്പം ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. അപ്പോൾ എനിക്ക് കൊടുത്തു വിട്ടിട്ടുള്ള മൂന്ന് ഡ്രസ്സിൻ്റെ കളേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളേഴ്സായിരുന്നു കേട്ടോ.
പിന്നെ സ്റ്റിച്ച് ചെയ്യാത്ത കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം നിങ്ങൾക്ക് കാണിക്കുമ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഇട്ട് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സുകൾ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ് കേട്ടോ. ഇത് ഭയങ്കര ലൂസാണ് എനിക്ക്, അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയില്ല. അപ്പോൾ ഇതിൻ്റെ തുണിയാണെങ്കിലും കുറച്ചൊരു എന്താ പറയുക, മറ്റേ രണ്ട് ഡ്രസ്സിൻ്റെ അത്രയും സോഫ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു. പാൻസിലും വർക്ക് ഉണ്ട്, ഷോള് നല്ല ഹെവി ഷോളാണ്. നല്ല എനിക്ക് ഷോളാണ് കൂടുതലായിട്ട് ഇതിൽ മൂന്ന് ഡ്രസ്സിലും ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. റൂമിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഒരാൾ റീനുവിൻ്റെ ബുക്സൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളെ ഒരു മലയാളം ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല, അപ്പോൾ റീനു എങ്ങാനും എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് അവളുടെ ബുക്സ് തപ്പുന്നത് കേട്ടോ. അപ്പം റീനു കാണാത്ത സമയത്ത്, അതും ഞാനും റീനും കാണാത്ത സമയത്ത് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ആൾ തപ്പി നോക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കി എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തതെന്ന് അറിയണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ അവൾ അവളുടെ ബുക്സിൻ്റെ ഇടയ്ക്ക് നോക്കുന്നില്ല, അവളുടെ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് റീനുവിൻ്റെ ബുക്സാണ് നോക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഡിഷിലേക്ക് പോവാം. അതിൻ്റെ റെസിപ്പി ഇങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടി ചേർത്തിട്ടാണ് പേസ്റ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണും, പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത ശേഷം വേണം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നല്ല കട്ടിയിലാക്കിയിട്ടുള്ളൊരു പേസ്റ്റാക്കിയിട്ട് മാറ്റണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് വേണ്ടത്, പക്ഷേ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മസാല ഭയങ്കര ലൂസാകും. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ, ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും, നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിന് അനുസരിച്ചിരിക്കും കേട്ടോ കോൺഫ്ലോറിൻ്റെ എത്ര വേണമെന്നുള്ളത്. അതിലേക്ക് പിന്നെ 1 മുട്ട, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ മുട്ടയും കോൺഫ്ലോറൊന്നും ഇട്ട് കൊടുക്കരുത്, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണം ലാസ്റ്റ് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ചിക്കൻ 65 ഒരു മാരിനേഷൻ്റെ അടുത്തേ കൂടെ പോകും, പക്ഷേ ടേസ്റ്റിലും ഭയങ്കര വ്യത്യാസമുണ്ട്, കാണാനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കുക. ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ കുറേ നേരം വെക്കേണ്ടി വരും, അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറിന് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നെയ്യ് ചേർക്കാത്ത നെയ്ച്ചോറാണ്. അപ്പോൾ ആദ്യം ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റോ സ്പൈസസ്, ഏലയ്ക്ക, ഗ്രാമ്പു, കറവപ്പട്ട അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം പേസ്റ്റ് ഇതെല്ലാം കൂടി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ച മണം മാറിയിട്ട് മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. നെയ്ച്ചോറ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പം വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു നെയ്ച്ചോറിനുള്ളത്, അതുപോലെ നെയ്യ് ഒട്ടും വേണ്ടി വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് അരിയിലേക്ക് 7.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 4 കപ്പിലേക്ക് 8 കപ്പാണ് കറക്റ്റ് വേണ്ടത്, പക്ഷെ ഞാൻ 7.25 എടുക്കാറുള്ളൂ കേട്ടോ, അങ്ങനെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക, അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. 10 മിനിറ്റൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനെ നമ്മൾ ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടാവണം. എണ്ണ ചൂടില്ലെങ്കിൽ നമ്മുടെ ഈ കോട്ടിങ്ങൊക്കെ ഈ എണ്ണയിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടാവുന്നത് മസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വേവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ അരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു വശം. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് ക്രിസ്പി ആയിട്ട് വരണ്ട, എന്നാൽ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി കിട്ടും വേണം. നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കും, വല്ലാണ്ട് ഹാർഡൊന്നും ആവില്ല. പിന്നെ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കോട്ടിങ്ങും ചെറിയൊരു പുറമേ ഒരു എന്താ പറയുക ഒരു ക്രിസ്പിനെസ് വരും, പക്ഷെ അകത്ത് നല്ല സോഫ്റ്റാകും മുട്ട ചേർത്തതുകൊണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, രണ്ട് വശവും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം, എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു രണ്ട് ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കന്. അപ്പോൾ ചിക്കൻ്റെ ആ കോട്ടിങ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഒരുമിച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കാതെ ഓരോരോ ചിക്കൻ മസാലയോട് കൂടിയിട്ട് വേണം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇപ്പം ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. നെയ്യില്ലാത്ത നെയ്ച്ചോറ് കേട്ടോ, വെളിച്ചെണ്ണ ചോറെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യുമ്പം എല്ലായിടത്തും ആ ഒരു ടേസ്റ്റ് വരണമെന്നില്ല. നമ്മൾ വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് അല്ലെങ്കിൽ നെയ്യില്ലാത്ത വെളിച്ചെണ്ണ ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള റൈസ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ആട്ടോ. അപ്പം നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരിയും നന്നായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്ച്ചോറ് നീ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാന് അല്ലെങ്കിൽ ആ പാനിൽ തന്നെ എടുക്കാം. ഞാൻ കുറച്ചും കൂടി വിശാലമായിട്ടൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാന് ചൂടാക്കുവാണ്. അതിലേക്ക് ഈ എണ്ണ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആദ്യം എണ്ണ ഒരുപാട് വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ആദ്യം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പം അത് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. ആ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡിഷിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വരുത്തുന്നത്. പിന്നെ ഇതിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റണം കേട്ടോ. കാപ്സിക്ക ആണെങ്കിലും കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും ഒക്കെ ഒന്ന് വഴറ്റണം. കാശ്മീരി ചില്ലി പൗഡർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താലേ നല്ലൊരു കളർ കിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കേണ്ട, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈയിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട, ഒന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് നേരം തൈര് കുക്ക് ചെയ്യുമ്പം ഈ പിരിഞ്ഞ പോലെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തൈരിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരവും എരിവും പുളിയും കൂടി ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡിഷാണ്. പുറമേ കുറച്ചൊരു ക്രിസ്പിനെസ് വരുന്ന, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡിഷാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നെയ്യില്ലാത്ത നെയ്ച്ചോറാണ്, നെയ്യില്ലാത്ത നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും കറികളൊന്നും കൂട്ടുന്ന ഇഷ്ടമല്ല. ഇവിടെ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇക്കാക്ക് കറി എന്തെങ്കിലും വേണം. അപ്പോൾ ഇന്നിപ്പം അതൊന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല. നമ്മുടെ മോള് റൂബി ബേബി ഇപ്പം മൊത്തം കരച്ചിലാണ് ഏത് നേരവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ ഡിഷും നെയ്ച്ചോറും തൈരും മാങ്ങച്ചാറുമാണ് നമ്മുടെ ഡിന്നർ. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കും, ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചായ
ചായ കൂടെ കഴിക്കാറുണ്ട്. അത് ചിലപ്പം നമ്മൾ സാദാ ചോറൊക്കെ ആണെങ്കിൽ ചായ ഉണ്ടാവില്ല, അല്ലാത്ത സമയത്ത് ഇതുപോലെ നെയ്ച്ചോറൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തി ദോശയൊക്കെ ആകുമ്പോൾ നമ്മൾ ചായയും കൂടി കൂടെ കുടിക്കും. അപ്പോൾ മക്കൾ ഇപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി കിടക്കാൻ നേരം ഒന്നും കൂടെ കഴിക്കും കേട്ടോ, കുറേശ്ശെ കഴിക്കുകയുള്ളൂ. പിന്നെ ഇക്ക പിന്നെ കഴിക്കില്ല, ഇക്ക പിന്നെ രാത്രി കിടക്കാൻ നേരം എന്തെങ്കിലും ഫ്രൂട്ട്സോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കുകയുള്ളൂ, പിന്നെ ഫുഡ് കഴിക്കില്ല. അപ്പോൾ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പം നമ്മുടെ ചലഞ്ചിനായിട്ട് ഇക്കും റീനും ഒക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് ബ്ലൂപേഴ്സ് കൊടുത്തിട്ടുണ്ട്, അപ്പം താല്പര്യമുള്ളവർ കണ്ടു നോക്കട്ടോ. എവിടെ എൻ്റെ മൈക്ക്? നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നോട് വിൽക്കാനോടും കൂടിയുള്ള ചലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ചലഞ്ച് ഇക്കാക്കും റെഡിയല്ല, ഇക്ക പറഞ്ഞ ഞാനും എനിക്കും റെഡിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇക്കും റെയിനും കൂടിയാണ്, പപ്പാ മോൾ ചലഞ്ചാണ്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റുബിക്സ് ക്യൂബാണ്. റുബിക്സ് ക്യൂബ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, ആ റോസും ഉണ്ട് കേട്ടോ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണ് ഇത് സോൾവ് ചെയ്യാന്നാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. അപ്പോൾ ആദ്യം പപ്പി റെയിനും കൂടി, പിന്നെ പപ്പി റോസും കൂടി കേട്ടോ. ഓക്കെ, റോസു ആരാ ജയിക്കേണ്ടത്? പപ്പയാണോ റീനു ആണോ ജയിക്കണത്? പപ്പ ജയിക്കണേ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് പറയട്ടെ. മൂന്നുപേരും കൂടി ഒരുമിച്ച് ചെയ്യാണ്. റോസും ഉണ്ട് കേട്ടോ, റോസു ഒരു സൈഡ് സോൾവ് ചെയ്യും, പപ്പി റീനു ഫുള്ള് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ടാളും മിക്സ് ആക്കിക്കൊള്ളും. മാക്സിമം കളർഫുൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നോട് ആകെ പറഞ്ഞിട്ടുണ്ട് ഇക്കൊരു വാക്ക്, എന്ത്? എന്റെ വായ തുറക്കരുത്. അപ്പൊ നീ സ്റ്റോപ്പ് വാച്ച് ആര് പ്രസ് ചെയ്യും? അത് കുറച്ച് ഹാർഡാണ്, കുഴപ്പമില്ല, കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആവാം. ഇതിൽ ആകെ വേണ്ടത് കോൺസെൻട്രേഷൻ ആണ് പോലും, അതുകൊണ്ട് എന്റെ വായ തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എടുക്കാം, മിണ്ടാതിരുന്ന ബോറടിക്കും. കമന്റ് പറയണ്ടേ? മുപ്പത്തിരണ്ട് സെക്കൻഡായി. റീനു എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്, ഭയങ്കര തിരുത്തലാണല്ലോ. റോസ് നോക്കട്ടെ, സമയണ്ട റോസിന് കുറച്ച് മിസ്റ്റേക്ക് ആവുന്നു. സാറല്ല സാറല്ല, സൗണ്ട് സൗണ്ട് വെച്ചാ സാല സമയണ്ട് സമയണ്ട്, വെറുതെ റെഡി ആയിട്ടില്ല, നേരത്തെ ആക്കില്ല എന്ന് റോസു. എന്തൊക്കെയാ ചെയ്യണത്? തിരിച്ച് തിരിച്ച് 135 വീണു ഇക്കാൻ്റെ ഇതായി. ഓക്കെ, 145 നോക്കട്ടെ, ക്യൂബ് നോക്കട്ടെ, രണ്ടാണ് സോൾവ് ചെയ്തത്. തിരിച്ച് ഇക്കാനോക്കട്ടെ, ഒന്ന് തിരിക്കുന്നു. പാല് ജയിച്ചു, ആര് ജയിച്ചു? റീനു, റീനു വിന്നറായി. റോസ് റീനു ആണ് വിൻ ചെയ്ത് കേട്ടോ. ഞാൻ അടുത്ത റോസ് വൺ സൈഡ് ആക്കും കേട്ടോ. ആ റോസ് വൺ സൈഡ് ആക്കി നോക്കട്ടെ, നമുക്ക് സ്റ്റോപ്പ് വാച്ച് വെക്കാം. അയ്യോ, വേഗം ആക്കും.
കൊച്ചി എപ്പോഴും ഒരു സൈഡ് പെട്ടെന്നാക്കുന്നുണ്ട്. സംസാരിക്കണേ, അവള് കോൺസെൻട്രേഷൻ കളയരുത്. അത് ചെയ്യട്ടെ, ആക്കാൻ പറ്റും. വേണ്ട വേണ്ട, റോസ് ആക്കും, റോസ് ആക്കും. ഹെൽപ്പ് ചെയ്യണ്ട, ഹെൽപ്പ് ചെയ്യണ്ട, ഹെൽപ്പ് ചെയ്യണ്ട, ഹെൽപ്പ് ചെയ്യണ്ട. റോസിന് അറിയാം, ആരും ഹെൽപ്പ് ചെയ്യണ്ട. നോക്കട്ടെ, എത്ര 1 മിനിറ്റ് 3 സെക്കൻഡില് അവൾ നോക്കട്ടെ ഉണ്ടാക്കിയത്. റോസ് ആണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഒരു സൈഡ് ആക്കിയത്. ആ വെരി ഗുഡ്, വെരി ഗുഡ്. കഴിഞ്ഞോ? അപ്പൊ ആരാ വിൻ ചെയ്തത്? ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ആരാണ്? റീനുവാ? പപ്പ. പിന്നെ സെക്കൻഡോ? പിന്നെ തേർഡോ? റീനുവിന്റെ ഭാവം കണ്ടു വിചാരിക്കും ഇതൊക്കെ എന്ത്, ഇനി എന്റെ ചലഞ്ച് ചോദിച്ച മാതിരി. അപ്പൊ എന്താ റോസ് ഇവിടെ ഒരു കള്ളത്തരോ? ഇത് റിനുവിന്റെ ബുക്സ് അല്ലേ? റോസിന്റെ മല ടെക്സ്റ്റ് ബുക്ക് കാണാത്ത റിനുവിന്റെ ബുക്കിന്റെ ഇതില് നോക്കിട്ടെന്ത കാര്യം? റീനു എന്തിനാ റോസിന്റെ മലയാളം ടെക്സ്റ്റ്? ഏ ടേബിൾ മുല്ല? അപ്പൊ ബുക്കൊക്കെ സ്കൂളിലോട്ട് കൂട്ടുമ്പോ എല്ലാം ഉണ്ട്, വലിച്ചെറിഞ്ഞിട്ടുണ്ടാവൂലേ. ടെക്സ്റ്റ് ബുക്ക് എവിടെ നോക്കി വാ, നോക്ക്, കണ്ടുപിടിക്ക്, കണ്ടുപിടിക്ക്, നോക്ക്. റീനുവിന്റെ അവിടെ നോക്കിയിട്ട് കാര്യമില്ല, റോസുവിന്റെ ബുക്സിന്റെ അവിടെ നോക്ക് കേട്ടാ. റീനുവിന്റെ അടുത്തേക്ക് നോക്കിട്ട് എന്താ റോസിന്റെ ബുക്ക് എങ്ങനെ കിട്ടുക? അത് ക്ലോസ് ചെയ്, ക്ലോസ് ചെയ്. നീ റോസിന്റെ പോയി നോക്ക്. എന്ത് ചെയ്താലും റീനുവിന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഫുള്ള് തുറന്നു നോക്ക് കുട്ടി. കാര്യമായിട്ട് ചോദിക്കാം, മലയാളം ടെക്സ്റ്റ് വേണം എനിക്ക്. എന്ത്? എന്താ ബാലരമേ, എന്താ അതിന്റെ അകത്ത് സ്കൂൾ ബുക്സ് ഒക്കെ വെക്കുന്നതിനിടയിൽ? അത് എടുത്തേ, 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 പുറത്ത് പുറത്ത് പുറത്ത്. നല്ലോണം നോക്ക്, മാം ചീത്ത പറയും. പുതിയ ബുക്കൊന്നും വാങ്ങിച്ചു തരില്ലട്ടാ റോസ്, സീരിയസ് ആയിട്ട് പറയാം, ബുക്കൊന്നും വാങ്ങിച്ചു തരില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കിയെടുത്തോ. എവിടെ? പിന്നെ എന്ത് കള്ളത്തരാ നീ പറയുന്നത്? ഏ, അപ്പൊ നേരത്തെ തന്നെ നിനക്ക് നോക്കണ്ടിരുന്നത്? ആ ഇപ്പൊ പഠിക്കണ്ട, എടുത്തേക്ക്, എടുത്തേക്ക്, എടുത്തേക്ക്. എന്താ ഇപ്പൊ ചെയ്യ? ആ റോസിന് കഴിഞ്ഞു. റോസ് നോക്കട്ടെ, നോക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ട് തന്നെ. ആ റോസ് ഒരു സൈഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് 27 സെക്കൻഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.